സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥി പീഡനം എന്ന ആരോപണം. SFI DYFI പ്രവർത്തകർ കേന്ദ്ര സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി. ഹോസ്ദുർഗ് പാണത്തൂർ റോഡ് തകർച്ചയിൽ ഇ ചന്ദ്രശേഖരൻ MLA സമരത്തിന്. മുഖ്യമന്ത്രിയെ അപമാനിച്ച സംഭവം. വെള്ളാപ്പള്ളിയുടെ കോലം കത്തിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കാർഷിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കാർഷിക കർമ്മസേന എത്തുന്നു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ പരിശീലനം തുടങ്ങി. മനുഷ്യാവകാശ സിറ്റിംഗ് കാസർഗോഡ് നടന്നു. 76 പരാതികൾ തീർപ്പാക്കി. സംഘചേതനയുടെ കരുത്തിൽ തരിശിട്ട വയലിൽ നെൽകൃഷി ഇറക്കി. തിരിച്ചെത്തുന്നത് പുലൂർ ഗ്രാമത്തിന്റെ കാർഷിക സമൃദ്ധി. പുതുക്കൈ ചന്ദ്രൻ കാർന്നവർ ഇനി ദേവനർത്തകൻ. ഭക്തിയുടെ നിറവിൽ ആചാരം കൊള്ളൽ ചടങ്ങ് നടന്നു. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർവകലാശാല നിയമനത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന SFI. വിദ്യാർത്ഥി പീഡനം ആരോപിച്ച SFI DYFI പ്രവർത്തകർ കേന്ദ്ര സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. പെരിയാർ ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കേന്ദ്ര സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥികൾ കടുത്ത മാനസിക പീഡനമാണ് അധ്യാപകരിൽ നിന്നും നേരിടുന്നതെന്ന് DYFI ജില്ലാ സെക്രട്ടറി K.മണികണ്ഠൻ പറഞ്ഞു. സർവകലാശാല വൈസ് ചെയർമാൻ നോക്കുകുത്തിയായി മാറിയതായും അദ്ദേഹം ആരോപിച്ചു. നിയമനത്തിലെ ക്രമക്കേട് സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്ര സർവകലാശാലയ്ക്ക് മുന്നിലേക്ക് SFI DYFI പ്രവർത്തകർ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർവകലാശാല അതിന്റെ എല്ലാ ധർമ്മങ്ങളും കാറ്റിൽ പറത്തി കേവലം രാഷ്ട്രീയ ധർമ്മങ്ങൾ മാത്രം നിർവഹിക്കുന്ന നിലയിലേക്ക് അതിന്റെ നടത്തിപ്പും ആ സർവകലാശാലയുടെ സകലമാന നടപടികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അത്തരം ക്രമക്കേടുകളും അഴിമതിയും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നിയമനങ്ങളും അവസാനിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ കടുത്ത ദ്രോഹത്തിന് വിധേയമാക്കുന്ന അധികാരികളുടെ നടപടികൾ അവസാനിപ്പിക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് DYFI-യും SFI-യും ഇതുപോലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. യോഗത്തിൽ DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത് അധ്യക്ഷനായി. SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഗദീജത് സുഹൈല, SFI ജില്ലാ പ്രസിഡന്റ് ഒ വൈശാഖ്, SFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിന് DYFI നേതാക്കളായ ഹരി വില്ലാരംപൊതി, VC പ്രകാശൻ, രാജേഷ് പന്നിക്കുന്ന് തുടങ്ങിയവർ നേതൃത്വമേകി. മലയോര റോഡിന്റെ തകർച്ച, ഇ ചന്ദ്രശേഖരൻ MLA സമരത്തിനൊരുങ്ങുന്നു. ഹോസ്ദുർഗ് പാണത്തൂർ റോഡിന്റെ തകർച്ച പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇ ചന്ദ്രശേഖരൻ MLA നിയമസഭാ കവാടത്തിന് മുന്നിൽ സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. നിലവിൽ 7 മൈൽ വരെ മാത്രമാണ് മെക്കാഡാം ടാറിംഗ് നടന്നിട്ടുള്ളത്. അവശേഷിച്ച റോഡുകൾ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. വാഹനയാത്ര ദുരിതപൂർണമാണെന്ന് യാത്രികർ പറയുന്നു. മലയോരത്തു നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കാഞ്ഞങ്ങാടേക്ക് എത്തുന്ന സ്ഥലമാണ് പാണത്തൂർ കാഞ്ഞങ്ങാട് സ്റ്റേറ്റ് ഹൈവേ. മടിക്കേരി, സുള്ളിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോലും കാഞ്ഞങ്ങാട് ടൗണിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്.
കാഞ്ഞങ്ങാട് മുതൽ ഏഴാം മൈൽ വരെ വെക്കാടൻ ടാറിങ്ങിയത് കൊണ്ട് അവിടം വരെ സുഖകരമായ യാത്രയാണ്. അതിനുശേഷം പാണത്തൂരിലുള്ള റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയാവസ്ഥയാണ്. പല റോഡുകളും പല സ്ഥലങ്ങളിലും കുണ്ടും കുഴിയും നിറഞ്ഞാണ്. വളവുകൾ ഏറ്റവും കൂടുതലുള്ള റോഡുകൾ കൂടുതലായതുകൊണ്ടും അതോടൊപ്പം തന്നെ കുഴികളും കൊണ്ട് യാത്ര ഏറ്റവും കൂടുതൽ ദുഷ്കരമാണ്. ഞാൻ സ്ഥിരമായി കാഞ്ഞങ്ങാടേക്ക് യാത്ര ചെയ്യുന്ന ഒരാളാണ്. 20 കിലോമീറ്റർ റോഡിന്റെ തകർച്ച പരിഹരിക്കാനാണ് MLA സമരത്തിനിറങ്ങുന്നത്. പലതവണ നിവേദനം നൽകിയിട്ടും പരിഹാരമാവാത്ത സാഹചര്യത്തിലാണ് ഇ ചന്ദ്രശേഖരൻ MLA സമരം പ്രഖ്യാപിച്ചത്. പാണത്തൂർ റോഡ് മിക്കയിടങ്ങളിലും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഡ്രെയിനേജ് ഇല്ലാതെയും കാട് നീക്കാതെയും കിടക്കുന്നതിനാൽ അപകടവും പതിവാണ്. ഈ സാഹചര്യത്തിലാണ് MLAയുടെ സമരപ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ കോലം കത്തിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. മുഖ്യമന്ത്രിയെ അപമാനിച്ച നടപടിക്കെതിരെയാണ് കോലം കത്തിച്ചത്. മുഖ്യമന്ത്രിയെ അപമാനിച്ച വെള്ളാപ്പള്ളി നടേശനെതിരെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനാനന്തരം വെള്ളാപ്പള്ളിയുടെ കോലം കത്തിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് ഫിറോസ് അണങ്കൂർ, മനാഫ് നുള്ളിപ്പാടി, കുഞ്ഞി വിദ്യാനഗർ, ഉസ്മാൻ അണങ്കൂർ, അബ്ദു നുള്ളിപ്പാടി, നൌഷാ തളങ്കര, മുബാറക് അണങ്കൂർ, അറഫത്ത് ഹസ്സൻ, മുനീർ നെല്ലിക്കുന്ന് എന്നിവർ നേതൃത്വം നൽകി. കാഞ്ഞങ്ങാട് പരിധിയിൽ കാർഷിക കർമ്മസേനയ്ക്കുള്ള പരിശീലനം നടന്നു. കാഞ്ഞങ്ങാട് കൃഷിഭവനിലായിരുന്നു പരിപാടി നടന്നത്. കാർഷിക തൊഴിൽ രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുമായി കാർഷിക കർമ്മസേന രംഗത്തിറങ്ങി. കൃഷിഭവനുകളിലൂടെ അപേക്ഷ ക്ഷണിച്ച് തെരഞ്ഞെടുത്ത അംഗങ്ങൾക്ക് കാർഷികോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള പരിശീലനം നടന്നു. യന്ത്രങ്ങൾ ഉപയോഗിച്ച് തെങ്ങ് കയറാനും കാടുതളിക്കാനും നിലം ഉഴുന്നതിനും കാർഷിക വിളകൾക്ക് മരുന്നടിക്കുന്നതിനും മരം മുറിക്കുന്നതിനുമാണ് പരിശീലനം നൽകുന്നത്. കാഞ്ഞങ്ങാട് കൃഷിഭവനിലായിരുന്നു പരിശീലന പരിപാടി നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഏറെക്കാലമായിട്ട് കൃഷിയിൽ നിന്നും ആളുകൾ പിന്തിരിയുക, കൃഷിയിലേക്ക് തന്നെ നമ്മളെ കൊണ്ടുപോയി അതിനാവശ്യമായ പരിശീലനം നൽകാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെല്ലാം നൽകുന്ന കാർഷിക മേഖലയിലുള്ള ആനുകൂല്യങ്ങളെല്ലാം ഇപ്പോൾ ജനങ്ങൾ അറിയുന്നില്ല. ഏതാനും ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ചുരുക്കം ആളുകൾ മാത്രം അറിഞ്ഞ് സംഗതി ഇങ്ങനെ നടന്നു പോവാണ്. അത് മാറ്റി ഇപ്പൊ ജനങ്ങളുടെ വലിയൊരു ചർച്ചയുണ്ട്. നമുക്ക് വേണ്ടുന്ന പച്ചക്കറിയായാലും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളായാലും നമ്മൾ തന്നെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് ആളുകൾ വരുന്നുണ്ട്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ, വാർഡ് കൗൺസിലർ CK വത്സലൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കർഷക തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിനും തരിശുഭൂമിയിൽ കൃഷിയിറക്കി മുനിസിപ്പൽ പ്രദേശം തരിശുരഹിത മുനിസിപ്പാലിറ്റിയാക്കി മാറ്റാനും കാർഷിക കർമ്മസേന രംഗത്തിറങ്ങും. കാർഷിക കർമ്മസേന കാഞ്ഞങ്ങാട് കൃഷിഭവൻ, വെസ്റ്റേളേരി കൃഷിഭവൻ എന്നിവിടങ്ങളിലെ രജിസ്റ്റർ ചെയ്ത അംഗങ്ങൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകുന്നുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ 76 പരാതികൾ തീർപ്പാക്കി. ജനുവരി 28 വീണ്ടും സിറ്റിംഗ് നടത്തുമെന്നും കമ്മീഷൻ അറിയിച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ കാസർഗോഡ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടത്തിയ സിറ്റിംഗിൽ 76 പരാതികൾ പരിഗണിച്ചു. ഇതിൽ 23 പരാതികൾ പുതുതായി വന്നതാണ്. 9 പരാതികൾ തീർപ്പാക്കി. 2016 ജനുവരി 28 ഗസ്റ്റ് ഹൌസിൽ വീണ്ടും സിറ്റിംഗ് നടത്തുമെന്ന് കമ്മീഷൻ അറിയിച്ചു. ഊമ പെൺകുട്ടി പീഡനത്തിന് ഇരയായ സംഭവത്തിൽ കേസെടുക്കാൻ വൈകിയ ഉദ്യോഗസ്ഥരെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്നും കമ്മീഷൻ DGP ആവശ്യപ്പെട്ടു. മനുഷ്യാവകാശ കമ്മീഷൻ അംഗം K മോഹൻകുമാറാണ് ഈ ഉത്തരവ് ഇറക്കിയത്. കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഊമ പെൺകുട്ടിയുടെ കുടുംബത്തിന് സ്ഥിരവരുമാനത്തിനുള്ള അവസരമുണ്ടാക്കണമെന്നും കമ്മീഷൻ അഭിപ്രായപ്പെട്ടു.
ഇന്റർവ്യൂ, ഉപരിപഠനം, ഉദ്യോഗ നിയമനം തുടങ്ങിയവയ്ക്കുള്ള കത്തുകൾ യഥാസമയം മേൽവിലാസക്കാരന് എത്തിച്ചു കൊടുക്കാൻ തപാൽ വകുപ്പിനോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. എൻഡോസൾഫാൻ ദുരിതബാധിതനായ അബൂബക്കറിനെതിരായ ജപ്തി നടപടികൾ നിർത്തിവെക്കാനും ജില്ലാ സഹകരണ ബാങ്കിന്റെ മുള്ളേരിയ ശാഖ മാനേജറോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി പ്രകാരം 1.5 വർഷം മുൻപ് പട്ടയം ലഭിച്ചിട്ടും ഭൂമി ലഭിക്കാത്തവരും കമ്മീഷൻ മുമ്പാകെ പരാതി നൽകി. പൊല്ലൂർ ഗ്രാമത്തിൽ ദീർഘകാലമായി തരിശിട്ട ശാലിക്കണ്ടത്തിന് ശാപമോക്ഷം. സംഘചേതനയുടെ പ്രവർത്തകർ തരിശുഭൂമിയിൽ കൃഷിയിറക്കി. പോയ കാലങ്ങളിൽ ഗ്രാമത്തിന്റെ നെല്ലറയായി അറിയപ്പെട്ടിരുന്ന പൊല്ലൂർ ചാലിക്കണ്ടത്തിന്റെ കാർഷിക സമൃദ്ധി തിരിച്ചുപിടിക്കാൻ സംഘചേതന പുരുഷ സ്വയം സഹായ സംഘം പ്രവർത്തകർ രംഗത്തിറങ്ങി. കാൽനൂറ്റാണ്ടിലേറെ കാലമായി തരിശായി കിടക്കുന്ന ചാലിക്കണ്ടത്തിൽ നെൽകൃഷിയിറക്കി വിജയിപ്പിക്കാനാണ് പുരുഷ സംഘം പ്രവർത്തകരുടെ തീരുമാനം. 20 ഏക്കറിലധികം വയലാണ് ഇപ്പോഴും തരിശായി കിടക്കുന്നത്. ഇതിൽ 1.5 ഏക്കറോളം വയലാണ് പുരുഷ സംഘം പ്രവർത്തകർ കൃഷിയിറക്കുന്നത്. 12 പേരടങ്ങുന്ന സംഘചേതന പുരുഷ സ്വയം സഹായ സംഘത്തിൽ കർഷകരും ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും ഉൾപ്പെട്ടിട്ടുണ്ട്. പുല്ലൂർ പെരിയ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി കരിയൻ ഉൾപ്പെടെയുള്ളവർ പുരുഷ സ്വയം സംഘത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൃഷിയിറക്കാനായി തരിശുഭൂമി അന്വേഷിച്ച് നടന്ന പുരുഷ സംഘം പ്രവർത്തകർക്ക് കർഷകരായ കെ കുഞ്ഞിരാമൻ, മാരാംവളപ്പിൽ വി സുധാകരൻ, സുബ്രഹ്മണ്യൻ എന്നിവർ കൃഷിയിടം പുരുഷ സംഘം പ്രവർത്തകർക്ക് നെൽകൃഷിയിറക്കാനായി സൗജന്യമായി നൽകി. പുല്ലൂർ സ്റ്റേറ്റ് സീഡ് ഫാമിൽ നിന്നുമാണ് വിത്തുകൾ ശേഖരിച്ചത്. പഴയ കാർഷിക സംസ്കാരത്തെ തിരിച്ചെത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു ഉദ്യമത്തിന് ഇറങ്ങിയതെന്ന് സംഘം പ്രവർത്തകനും മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ടി വി കരിയൻ പറഞ്ഞു. കൃഷിയൊരു സംസ്കാരമാണെന്നും അത് നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ വരുന്ന തലമുറക്ക് പകർന്നു കൊടുക്കാൻ, അത് ഏറ്റവും നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം ഇന്നത്തെ തലമുറ ഒരാളും വയലിറങ്ങുന്നില്ല എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനമായിട്ടും വിദ്യാഭ്യാസ രംഗത്ത്, IT മേഖലകളിലേക്ക്, അതുപോലെ തന്നെ മറ്റ് ഉയർന്ന ജോലി ലഭിക്കുക, ആ രീതി വള്ളക്കോളർ ജോലി ലഭിക്കുക, അങ്ങനെ ജീവിക്കുന്നതിലുപരി നമ്മുടെ വയലിൽ അധ്വാനിച്ച് അതിൽ നിന്ന് വിളവെടുത്ത് അതുകൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുവന്ന ഒരു കാഴ്ചപ്പാടും. പോക്കറ്റിൽ കാശ് വരും, കടയിൽ പോയ സാധനമുണ്ട്, വാങ്ങുക, ഭക്ഷിക്കുക, ഇതിലപ്പുറം ഒരു ചിന്തയും നമ്മുടെ തലമുറക്ക് ഉണ്ടാവുന്നില്ല എന്നില്ല. അതൊരു അപ്പോൾ ഒരു കാർഷിക സംസ്കാരം നമ്മുടെ നാട്ടിൽ വീണ്ടും കൊണ്ടുവരേണ്ടി വരും. അതിനാവശ്യമായ മുൻകൈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, സർക്കാർ വില എടുക്കേണ്ടി വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രദേശത്തെ 1.5 ഏക്കറിലധികം വരുന്ന വയലിലാണ് നെൽകൃഷി ഇറക്കിയത്. വ്യത്യസ്ത മേഖലയിൽ ജോലി ചെയ്യുന്ന യുവാക്കൾ രാവിലെയും വൈകിട്ടുമാണ് വയലിലെത്തുന്നത്. കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് കൃഷിയിറക്കാൻ രംഗത്തിറങ്ങിയതെന്ന് പുരുഷ സ്വയം സംഘം സെക്രട്ടറി AV കൃഷ്ണൻ പറഞ്ഞു. ജൈവ സംഘകൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി സംഘചേതന പുരുഷ സ്വയം സഹായ സംഘം അതിൻ്റെ യോഗത്തിൽ സജീവമായ ഒരു പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തി. ഈ വർഷം പുല്ലൂർ സീഡ് ഫാമിൻ്റെ സമീപത്തുള്ള സ്വകാര്യ വ്യക്തികളുടെ ഈ പ്രദേശങ്ങളിലൊക്കെ, വയലുകളിലൊക്കെ സംഘകൃഷി നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഏകദേശം 1.5 ഏക്കറോളം വരുന്ന വയൽ പ്രദേശം നെൽകൃഷി നടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. കാൽനൂറ്റാണ്ട് മുമ്പ് കണ്ണിന് കുളിർമയേകിക്കൊണ്ട് സമൃദ്ധമായി കതിരാട്ടിയിരുന്ന നെൽവയലാണ് കാലക്രമേണ തരിശുപാടങ്ങളായി മാറിയത്. നീർച്ചോലകളും ജലാശയങ്ങളും നിറഞ്ഞ ചാലിക്കണ്ടത്തിന്റെ പുനരുജ്ജീവനമാണ് സംഘം പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. കാർഷിക മേഖലയിൽ സംഘം പ്രവർത്തകർ മാറ്റത്തിനായുള്ള തുടക്കമിട്ടു കഴിഞ്ഞു. കൃഷിവകുപ്പും പഞ്ചായത്തും ഇടപെട്ടാൽ ഗ്രാമത്തിൽ പഴയ കാർഷിക സംസ്കാരം തിരിച്ചെത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ക്യാമറമാൻ ദിനേശനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. പാവപ്പെട്ടവരോട് മനുഷ്യത്വപൂർണമായ സമീപനം സ്വീകരിക്കണമെന്ന് ജില്ലാ കലക്ടർ PS മുഹമ്മദ് സക്കീർ. ബാങ്കിംഗ് അവലോകന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കലക്ടർ. ബോധപൂർവം വായ്പ തിരിച്ചടയ്ക്കാത്തവരോട് മൃദു സമീപനം വേണ്ടെന്നും കലക്ടർ. കർഷകരെ സഹായിക്കുന്നതിനും എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെയുള്ള ദുർബല ജനവിഭാഗങ്ങളോട് അനുഭാവപൂർണമായ നിലപാടുകൾ സ്വീകരിക്കാൻ ജില്ലയിലെ ബാങ്കുകൾ സന്നദ്ധമാകണമെന്നും ജില്ലാ കലക്ടർ PS മുഹമ്മദ് സഗീർ അഭിപ്രായപ്പെട്ടു. ബാങ്കിംഗ് അവലോകന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവരോട് മനുഷ്യത്വപൂർണമായ സമീപനം സ്വീകരിക്കണം, ഇത്തരക്കാർക്കായി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പാക്കണം, ബോധപൂർവം വായ്പ തിരിച്ചടയ്ക്കാത്തവരോട് മൃദു സമീപനം കാണിക്കേണ്ടെന്നും കലക്ടർ പറഞ്ഞു. ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ NK അരവിന്ദാക്ഷൻ, ഡെപ്യൂട്ടി കലക്ടർ N ദേവിദാസ്, ബി രവീന്ദ്രൻ, ജ്യോതിസ് ജഗന്നാഥ്, സത്യപാൽ എന്നിവർ പ്രസംഗിച്ചു.
ജലനിധി പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ എസ് നായർ പറഞ്ഞു. മലയാള മനോരമയുടെ ഫോണിൻ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ എസ് നായർ പറഞ്ഞു. മലയാള മനോരമ നടത്തിയ ഫോണിൻ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. പെരിയയിൽ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു. തെരുവുനായകളുടെ ശല്യം പരിഹരിക്കുന്നതിനും നടപടി സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതി വഴി റോഡുകൾക്ക് ഓവുചാലുകൾ നിർമ്മിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് കാരണം എന്തെന്ന രീതിയിൽ ചർച്ചകൾ നടക്കുന്നതല്ലാതെ പ്രശ്നപരിഹാരത്തിന് നടപടി ഉണ്ടാകുന്നില്ലെന്ന് കർഷക സംഘടനകൾ. മലയോരത്തെ കർഷകർ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നു. വെള്ളരിക്കുണ്ടിൽ കർഷക റാലി സംഘടിപ്പിച്ചു. ഇൻഫാം വെള്ളരിക്കുണ്ട് മേഖലാ ഘടകത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക വിളകളുടെ വിലത്തകർച്ചയിൽ പ്രതിഷേധിച്ച് കർഷക റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. മലയോര മേഖലയിൽ നൂറുകണക്കിന് കർഷക കുടുംബങ്ങളാണ് നരകയാതനയിലേക്കും പട്ടിണിയിലേക്കും നീങ്ങുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരുടെ ക്ഷേമത്തിനായി അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം ഉയരുന്നത്. വെള്ളരിക്കുണ്ടിൽ നടന്ന കർഷക റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം റവറന്റ് മോൺ ജോർജ് എളക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിൽ ചെന്ന് മന്ത്രിമാരെയും പ്രധാനമന്ത്രിയും ഒക്കെ കണ്ട് പല കാര്യങ്ങളും നമ്മുടെ ആവശ്യങ്ങളായിട്ട് വെച്ചു. എല്ലാം ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. ഒന്നിനെയും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. മുല്ലപ്പെരിയാറിന്റെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ ആവശ്യമാ. അതോടൊപ്പം തന്നെ അവര് തിരുവനന്തപുരത്ത് ഉള്ള ബൊട്ടാണിക്കൽ ഗാർഡന്റെ കാര്യം പറഞ്ഞു. കഞ്ചിക്കോട് നമ്മുടെ കോച്ച് ഫാക്ടറിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഏഴ് കാര്യങ്ങൾ അവർ അവതരിപ്പിച്ചു. നല്ല കാര്യം. ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ഈ നാട്ടിലെ ജനതകള് ഒരുമിച്ച് ഈ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ഈ സർക്കാരിന്റെയും ഈ രാഷ്ട്രത്തിൽ ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പിറകില് നമ്മളെല്ലാവരും ഉണ്ട്. ഒരു സംശയവും വേണ്ട. റവറന്റ് ഫാദർ ടോമി എടാട മുഖ്യപ്രഭാഷണം നടത്തി. റവറന്റ് ഫാദർ ജോസഫ് ഒറ്റപ്ലാക്കൽ, അപ്പച്ചൻ പുല്ലാട്ട്, സ്കറിയ കളപ്പുര, റവറന്റ് ഫാദർ ആന്റണി തെക്കേ മുറിയിൽ, റവറന്റ് ഫാദർ മനോജ് കൊച്ചുപുരക്കൽ എന്നിവരും സംസാരിച്ചു. പാരമ്പര്യത്തിന്റെ പ്രൗഢിയും അനുഷ്ഠാനത്തിന്റെ വിശുദ്ധിയും നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിൽ ദേവനർത്തകനായി ചന്ദ്രൻ കാർണവർ ആചാരപ്പെട്ടു. പുതുക്കൈ മുച്ചിലോട്ടാണ് അപൂർവമായ ചടങ്ങ് നടന്നത്. അനുഷ്ഠാനത്തിന്റെ പാരമ്പര്യവും പ്രൗഢിയും ഒത്തുചേർന്ന ചടങ്ങിൽ പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പുലിയൂർക്കണ്ണൻ ദൈവത്തിന്റെ നർത്തകനായി മുച്ചിലോട്ട് കാർണവർ സ്ഥാനം അലങ്കരിക്കുന്ന കുഞ്ഞുപുരയിൽ ചന്ദ്രൻ ആചാരപ്പെട്ടു. വിശേഷാൽ പൂജകൾക്ക് ശേഷമാണ് ആചാരം കൊള്ളൽ ചടങ്ങ് നടന്നത്. പുതുക്കൈ സദാശിവ ക്ഷേത്ര ദർശനത്തിന് ശേഷം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കോയിമമാരുടെയും ആചാരസ്ഥാനികരുടെയും കഴകക്കാരുടെയും ബാല്യക്കാരുടെയും സാന്നിധ്യത്തിൽ അരങ്ങിൽ അടിയന്തരത്തിന് ശേഷമാണ് ചന്ദ്രൻ കാർണവർ ആചാരപ്പെട്ടത്. പരേതനായ കീക്കാങ്കോട്ടെ ശങ്കരൻ കോമരത്തിന്റെ പിൻഗാമിയായാണ് പത്താളവകാശമായ പുലിയൂർക്കണ്ണൻ ദൈവത്തിന്റെ നർത്തകനായി വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രൻ കാർണവർ ആചാരം കൊണ്ടത്. ചടങ്ങിനെത്തിയ ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഉണ്ടായിരുന്നു. കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ പ്രാദേശിക വികസന ശില്പശാല സംഘടിപ്പിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് സ്വീകരണവും നൽകി. കാസർഗോഡ് നഗരസഭ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ പ്രാദേശിക വികസന ശില്പശാല സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച കുടുംബശ്രീയിൽപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി. സ്വീകരണ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും അവർ സഹിച്ചു. ഒരു അവാർഡും വാങ്ങും. കേരളത്തിലെ മുനിസിപ്പാലിറ്റി മാത്രമല്ല, എല്ലാ പഞ്ചായത്തുകളിലും വെച്ചിട്ട് ഉള്ളതാണ്. കേരളം മൊത്തത്തിലുള്ളതാണ് കാസർഗോഡ് നഗരസഭ ഒന്നാം സ്ഥാനത്തെ രണ്ടാം സ്ഥാനത്തേക്കും കുടുംബശ്രീ ഏറ്റപ്പെട്ടത്.
കെ.എം. അബൂബക്കർ അധ്യക്ഷനായി, എൽ.എ. മഹ്മൂദ്, ഷക്കീല മജീദ്, നൈമുന്നിസ, വി.എം. മുനീർ, സമീന മുജീബ്, മിസ്രിയ ഹമീദ്, വിനയൻ, രമേശ്, അബ്ദുൽ മജീദ്, കെ.പി. രാജഗോപാലൻ, സുഹ്ര എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മടക്കര തുറമുഖത്ത് നിന്നുള്ള ഒരു കൗതുക കാഴ്ച കാണാം. പുഴയിലേക്ക് വലിച്ചെറിയുന്ന മത്സ്യങ്ങൾ കൊത്തിയെടുക്കാൻ എത്തുന്ന നീർക്കാക്കകളും കൊക്കുകളുമാണ് കൗതുക കാഴ്ചയൊരുക്കുന്നത്. ഓരോ ബോട്ടും കരക്കെടുക്കുമ്പോഴും പ്രതീക്ഷയോടെ അവർ കാത്തിരിപ്പുണ്ടാകും. നീർക്കാക്കകളും കൊക്കുകളും നല്ല മീനുകൾ വേർതിരിച്ചെടുക്കുമ്പോൾ മോശമായവ തൊഴിലാളികൾ വെള്ളത്തിലേക്ക് വലിച്ചെറിയും. അതാണ് ഈ പക്ഷികളുടെ ഭക്ഷണം. നീർക്കാക്കകളാണ് വെള്ളത്തിൽ മുങ്ങി മീനുകൾ കൊത്തിയെടുക്കുന്നതിൽ കേമന്മാർ. ഊളിയിട്ട് വെള്ളത്തിലേക്ക് താഴ്ന്നൊരു പോക്ക്. കൊക്കിൽ മീനുമായി മാത്രമേ പിന്നെ മുകളിലേക്ക് എത്തുകയുള്ളൂ. കൊത്തി അകത്താക്കുന്ന മീനുകളുടെ എണ്ണം കണക്കാക്കിയാൽ അത്ഭുതപ്പെട്ടു പോകുമെന്നതും തീർച്ച. ഈ കുഞ്ഞു ശരീരത്തിൽ ഇത്രയും മീനുകൾ എവിടെ കൊള്ളുന്നുവെന്ന് ആരും അത്ഭുതപ്പെട്ടു പോകും. മടക്കര പുതിയ തുറമുഖം തുറന്നതോടെ നിരവധി കൊക്കുകളും നീർക്കാക്കകളും ഇവിടെ സ്ഥിരവാസികളായുണ്ട്. ഏതായാലും തുറമുഖത്തെത്തുന്നവർ ഏറെ നേരം ഈ കൗതുക കാഴ്ചകൾ നോക്കി നിന്നെ മടങ്ങാറുള്ളൂ. ന്യൂസ് ബ്യൂറോ ചെറുപുത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥി പീഡനം എന്ന ആരോപണം. SFI DYSI പ്രവർത്തകർ കേന്ദ്ര സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി. ഹോസ്ദുർഗ് പാണത്തൂർ റോഡ് തകർച്ചയിൽ ഇ ചന്ദ്രശേഖരൻ MLA സമരത്തിന്. മുഖ്യമന്ത്രിയെ അപമാനിച്ച സംഭവം. വെള്ളാപ്പള്ളിയുടെ കോലം കത്തിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കാർഷിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കാർഷിക കർമ്മസേന എത്തുന്നു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ പരിശീലനം തുടങ്ങി. മനുഷ്യാവകാശ സിറ്റിംഗ് കാസർഗോഡ് നടന്നു. 76 പരാതികൾ തീർപ്പാക്കി. സംഘചേതനയുടെ കരുത്തിൽ തരിശിട്ട വയലിൽ നെൽകൃഷി ഇറക്കി. തിരിച്ചെത്തുന്നത് പുലൂർ ഗ്രാമത്തിന്റെ കാർഷിക സമൃദ്ധി. പുതുക്കൈ ചന്ദ്രൻ കാർന്നവർ ഇനി ദേവനർത്തകൻ. ഭക്തിയുടെ നിറവിൽ ആചാരം കൊള്ളൽ ചടങ്ങ് നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.